इस समय से हाई गेस्ट तो दिया ही रिकेट है। ഒരു നിമിഷം എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇടതുകരം നെഞ്ചോട് ചേർത്ത് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അവർക്ക് വിളിക്കാം, ഈശോയേ 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 സ്തോത്രം. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഈ സായം സന്ധ്യയിൽ ഔസേപ്പ് പിതാവിന്റെ നാമത്തിൽ, അതുപോലെ CSST കോൺഗ്രിഗേഷനുമായി ബന്ധപ്പെട്ട ഈ സമൂഹം ഒരുമിച്ച് കൂടാൻ കർത്താവ് ഇടവരുത്തിയതിന് നന്ദി പറയുന്നു. മഹത്വം ഉണ്ടാകട്ടെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഔസേപ്പ് പിതാവിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് തുടങ്ങാം. നമ്മളിപ്പോൾ 7:05 അച്ഛന് തോന്നുന്നു 8 മണി വരെ ആണ് നമ്മളുടെ ഈ വിചിന്തനം. അപ്പോൾ പക്ഷെ വളരെ കർത്താവ് അനുവദിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഔസേപ്പ് പിതാവിനെ പോലെ അനുഗ്രഹീതരാവാൻ എന്ത് ചെയ്യണം? അതായത് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ചോദ്യം എങ്ങനെയാണ്, അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ചോദിക്കാറുള്ളത്. പലരും ഇന്ന് ഇന്നത്തെ കണക്ക് തന്നെ എടുത്താൽ ഇന്ന് ഏകദേശം ഒരു 100 പേരെ വ്യക്തിപരമായി അച്ഛൻ കണ്ടു കഴിഞ്ഞ ഒരു ദിവസത്തിന്റെ സയൻ സന്ധ്യയിലാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് നിൽക്കുന്നത്. സന്തോഷമുണ്ട്. കാണാൻ വരുന്ന ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയാണ്, അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തകർച്ചയിലൂടെ കടന്നു പോകുന്നു, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, പണം കിട്ടുന്നുണ്ട് പക്ഷെ കയ്യിലിരിക്കുന്നില്ല, അടിഞ്ഞു ജീവിതം അടിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള, എന്ത് ചെയ്തിട്ടും ഒരു മെച്ചപ്പാടുണ്ടാകുന്നില്ല, അനുഗ്രഹം പ്രാപിക്കുന്നില്ല, സമാധാനം ഉണ്ടാകുന്നില്ല, വളർച്ചയുണ്ടാകുന്നില്ല, അപ്പോ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള പ്രതിസന്ധികളിലൂടെ, അല്ലെങ്കിൽ വസ്തു ഇടപാട് നടക്കുന്നില്ല, ഭവന നിർമ്മാണം നടക്കുന്നില്ല, മക്കളുടെ വിവാഹം നടക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, ഭർത്താവിന്റെ മദ്യപാനം മാറുന്നില്ല, അങ്ങനെ പ്രതിസന്ധികളുടെ എണ്ണം കണക്കിലെടുത്താൽ, മക്കൾ വഴി വിളച്ചു പോകുന്നു, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, വിളിച്ചോടുത്ത് വരുന്നില്ല, മൊബൈൽ ഫോണിന്റെ അഡിക്ഷനാണ്, TVയുടെ അഡിക്ഷനാണ്, തെറ്റായ പ്രണയ ബന്ധങ്ങളാണ്, അങ്ങനെ പ്രതിസന്ധികളുടെ എണ്ണം എടുത്താൽ അത് തീരാത്ത വിധം ഇങ്ങനെ നീണ്ട 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 നിരയാണ്. മനുഷ്യൻ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കാൻ എപ്രകാരം എനിക്ക് എൻ്റെ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് എൻ്റെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട, വാഴ്ത്തപ്പെട്ട ഒരു ജീവിതമായി, വാഴ്ത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട പെടുന്ന ഒരു ജീവിതമായിട്ട് മാറാൻ സാധിക്കും എന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ആവശ്യം, അത് സന്യാസിനികൾക്ക്, സന്യസ്തർക്ക്, വൈദികർക്ക്, അൽമായർക്ക്, എല്ലാ മതത്തിലുമുള്ളവർക്ക് അറിയേണ്ട ഒരു ചോദ്യമാണ്, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നത്. ഈ ചോദ്യത്തെ യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് തുടർന്ന് വരുന്ന നമ്മളുടെ കുറച്ച് സമയം.
ഔസേപിതാവിലൂടെ ഈ ചോദ്യത്തെ നമ്മൾ കണ്ടെത്താൻ കാരണം എന്തുകൊണ്ടാണ് ഔസേപിതാവിലൂടെ ഈ ചോദ്യത്തെ നമ്മൾ ധ്യാനിക്കുന്നത്? കാരണം ഔസേപിതാവിനെ നമ്മൾ വിളിക്കുന്നു വാഴ്ത്തപ്പെട്ട വിശുദ്ധ ഔസേപ്പ്, അതായത് അനുഗ്രഹിക്കപ്പെട്ട, ദ ബ്ലെസ്സഡ് സെന്റ് ജോസഫ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഔസേപ്പിന്റേത്. ഔസേപിതാവിന്റെ ജീവിതത്തിന്റെ ആകെ തുക, ഒരു ചില ഒരു കാര്യം മാത്രം നോക്കിയിട്ടല്ല, ആരംഭം മുതൽ അവസാനം വരെയുള്ള ഔസേപിതാവിന്റെ ജീവിതത്തെ കണക്കിലെടുക്കുമ്പോൾ ആ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരുന്നു എന്ന് സഹസ്രാബ്ദങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2000 വർഷങ്ങളോളമായി നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഔസേപിതാവിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ഔസേപിതാവ് തന്റെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാക്കി മാറ്റിയത്? ഒരു സെക്കൻഡ്, അച്ഛൻ ഫാൻ ഒന്ന് ഓൺ ചെയ്തോട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായി നമ്മൾ കടക്കുകയാണ്, ഒരു 6 കാര്യങ്ങളെങ്കിലും പറയാനായിട്ട് ആഗ്രഹിച്ച് നമ്മൾ തുടങ്ങുകയാണ്. ഒന്നാമതായി, ഔസേപിതാവ് ദൈവത്തെ അന്വേഷിച്ച വ്യക്തിയായിരുന്നു. അമോസിന്റെ പുസ്തകം 5:4-6 തിരുവചനങ്ങൾ, സീ ഗോഡ് സോ ദാറ്റ് യു മേ ലീവ്. ദൈവത്തെ അന്വേഷിക്കുക, നിങ്ങൾ ജീവിക്കും. നമുക്ക് ജീവിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുക എന്നതാണ്. എപ്പോഴാണ് ഒരാൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്? ഈശോ പറഞ്ഞു, സീക്ക്, നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തും. ആരെ അന്വേഷിക്കുമ്പോഴാണ് കണ്ടെത്തുന്നത്? ദൈവത്തെ അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും. എന്ത് ചോദിക്കുമ്പോ? ആരോട് ചോദിക്കുമ്പോ? നിങ്ങൾ മുട്ടുവിൻ, എവിടെ മുട്ടുമ്പോ തുറക്കപ്പെടും. ആര് തുറന്നു തരും? ഇതൊക്കെ ചോദ്യങ്ങളാണ്. സീക്ക് മാത്രം എടുക്കാം. ഈശോ പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഔസേപിതാവ് ദൈവത്തെ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ, ഔസേപിതാവ് ദൈവത്തിന്റെ പക്കലേക്ക് വന്നു എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതായത് ഔസേപിതാവിന്റെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, എപ്പോഴൊക്കെയാണ് ഔസേപിതാവ് ദൈവത്തിലേക്ക് വന്നത്? ഔസേപിതാവിന്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ഔസേപിതാവ് ഈശോയിലേക്ക് വന്നു. ഔസേപിതാവിന്റെ നല്ല കാലത്തും, അതായത് പ്രത്യേകിച്ച് പ്രതിസന്ധികളൊന്നും ഇല്ലാതിരുന്ന കാലത്തും ഔസേപിതാവ് ദൈവത്തിലേക്ക് വന്നു. ഔസേപിതാവിന്റെ പ്രതിസന്ധികളുടെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. കാരണം സുവിശേഷം ഔസേപിതാവിനെ അവതരിപ്പിക്കുന്നത് വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരാളായിട്ടാണ്. തുടക്കം തന്നെ ഔസേപിതാവ് പ്രത്യക്ഷപ്പെടുന്നത് വിത്ത് എ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. ഔസേപിതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്തായിരുന്നു? ഔസേപിതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം മറിയം ഗർഭിണിയായതാണ്. ഈ ഏറ്റവും വലിയ പ്രോബ്ലത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായി, ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ബിക്കെയിം ദ ബിഗ്ഗസ്റ്റ് പോസിബിലിറ്റി. ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ അനുഗ്രഹമായി മാറി. കാരണം ഔസേപിതാവ് ഈ പ്രതിസന്ധിയുമായി കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഒരു സഹോദരൻ ഓടി വന്ന് പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ജീവിത പങ്കാളി എന്നെ വിട്ടു പോയിട്ട് ഇന്നത്തേക്ക് 30-ാമത്തെ ദിവസമാണ്. ഒരു രാത്രി 12 മണിക്ക് അവൾ ഇറങ്ങിപ്പോയതാണ്. അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല.
അച്ഛാ അവൾ എന്ന് വന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, എവിടെയുണ്ടെന്നറിഞ്ഞാലും അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. അവൾ മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാണ്. ഇയാളുടെ ആദി മുഴുവൻ പ്രിയപ്പെട്ടവരെ, അവൾ എന്നെ വിട്ടു പോയല്ലോ എന്നുള്ള ആദിയല്ല ഇയാളുടെ വിഷമം മുഴുവൻ. ആരുടെ കൂടെയാണോ ഇവൾ ഇറങ്ങിപ്പോയത്, അയാൾ ഇവളെ ആർക്കെങ്കിലും വിറ്റുകളയുമോ, ഇവളെ കൊന്നുകളയുമോ, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ആദിയോടുകൂടെ ഈ മനുഷ്യൻ ഓടി വരികയാണ്. അവൾ ഇയാളോട് ചെയ്ത വലിയ ക്രൂരതയെ കുറിച്ചൊന്നുമല്ല, അവിശ്വസ്തതയെ കുറിച്ചൊന്നും സംസാരിക്കാനല്ല ഈ മനുഷ്യൻ ഓടി വന്നത്. ഈ മനുഷ്യൻ ഓടി വന്നത് അവൾക്കൊന്നും പറ്റാതിരിക്കാൻ, അവളുടെ മേലൊരു മണൽ പോലും വീഴാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവിതത്തിന്റെ വലിയ ഒരു പ്രതിസന്ധിയിൽ യോസേഫ് പിതാവ് തൻ്റെ ആലോചനകളെ കർത്താവിലേക്ക് തിരിച്ചു വെച്ചു. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധി ഉണ്ടാകുമ്പോ നീ കർത്താവിലേക്ക് തിരിയുമോ, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് നീ പിന്തിരിയുമോ? ഇന്നലെ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എത്ര പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹമൊന്നും കിട്ടാത്തത് കൊണ്ട് പ്രതിസന്ധിയിൽ നിന്ന്, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക് വീണു പോകുന്നത് കൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിർത്തി. കുറെ നാളായിട്ടിപ്പോൾ ചെന്നുന്ന പ്രാർത്ഥന ചൊല്ലുന്നില്ല. ഹല്ലേലൂയ, ഹാലയിൽ അങ്ങനെ പ്രാർത്ഥന, പ്രതിസന്ധി വർദ്ധിച്ചപ്പോ പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന മനുഷ്യരുണ്ട്. യോസേഫ് പിതാവ് ഇതാ തന്റെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, യോസേഫ് പിതാവ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ചെയ്യുന്നത് കർത്താവിലേക്ക് തന്റെ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നു എന്നാണ്. മറിയം ഗർഭിണിയായത് മാത്രമായിരുന്നില്ല യോസേഫ് പിതാവിന്റെ പ്രതിസന്ധി, ഇതാ തനിക്ക് ജനിക്കുന്ന കുഞ്ഞിന് ജനിക്കാൻ ഒരിടം കൊടുക്കാൻ കഴിയാതെ വേദനിക്കുന്ന ഒരപ്പന്റെ വേദന നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 30 വർഷങ്ങളായി, ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ 18 വീട് മാറി. ഒരു വീട്ടിൽ നിന്ന് പിള്ളേരെയും മക്കളെയും ഭർത്താവിനെയും സാധനങ്ങളൊക്കെ വലിച്ചു കെട്ടി അടുത്ത വീട്ടിലേക്ക്, അവിടെ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ വീട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. താമസിക്കാൻ, ഉറച്ചു താമസിക്കാൻ, സ്വന്തമെന്ന് പറയാൻ ഒരു തുണ്ട് ഭൂമിയും വീടുമില്ലാതെ അലഞ്ഞു തിരിയേണ്ടി വരുന്ന അവരുടെ വേദനയുണ്ട്. അപ്പോൾ യോസേഫ് പിതാവിന്റെ രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഭവനമില്ലാത്ത ഒരാളുടെ പ്രതിസന്ധിയാണ്. ഇതേ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു, ഉറച്ചു നിൽക്കാൻ കഴിയാതെ, ഒരു സ്ഥലമില്ലാതെ, ഒരു സ്വന്തമായിട്ട് വീടില്ലാതെ, ആശ്രയിക്കാൻ വ്യക്തികളില്ലാതെ ഒക്കെ കടന്നു പോകുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. ഇനി മൂന്നാമതായിട്ട് യോസേഫ് പിതാവ് കടന്നു പോകുന്ന ഒരു പ്രതിസന്ധി, അതായത് രണ്ടാമത്തെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും യോസേഫ് പിതാവ് എന്താണ് ചെയ്യുന്നത്? കർത്താവിലേക്ക് തിരിഞ്ഞു. മൂന്നാമതായി ഇതാ യോസേഫ് പിതാവ് ഉണ്ണീശോയും കൊണ്ട് ഈജിപ്തിലേക്കുള്ള ഓട്ടം, അത് മറ്റൊരു പ്രതിസന്ധിയാണ്. ഈ ഓട്ടം നടത്തുന്നതിന്റെ പിറകിലും ദൈവത്തിന്റെ വചനമാണ്. ഇനി യോസേഫ് പിതാവ് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ മാത്രമല്ല കർത്താവിലേക്ക് തിരിഞ്ഞത്, 12 വയസ്സിൽ ഉണ്ണീശോയെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോകുന്ന യോസേഫ് പിതാവിനെ നമ്മൾ കാണുന്നു. യോസേഫ് പിതാവിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിട്ടല്ല ദേവാലയത്തിൽ തിരുനാളിന് പോയത്. അവർ പതിവ് പോലെ ദേവാലയത്തിൽ പോവുക എന്നുള്ളത് അവരുടെ പതിവായിരുന്നു, അവരുടെ ആഗ്രഹമായിരുന്നു. സമൃദ്ധിയുടെ കാലഘട്ടത്തിലും അവർ കർത്താവിനെ അന്വേഷിക്കും. നിയമാവർത്തന പുസ്തകം 28:47 തിരുവചനം മുതൽ ഒരു ആരോപണം ജനത്തിനെതിരെയുണ്ട്. ആ ആരോപണം ഇങ്ങനെയാണ്, എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോൾ നിങ്ങൾ തികഞ്ഞ ഹൃദയത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ കർത്താവിനെ അന്വേഷിക്കുകയോ അവിടുത്തെ ആരാധിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോ കാനാൻ ദേശത്ത് ചെന്നു, അവിടെ കൃഷി തുടങ്ങി, വിളവ് കിട്ടി, എല്ലാം ഓക്കെ ആയ സമയത്ത്
അവർ കർത്താവിനെ മറന്നു, അവർ ദൈവാരാധന മറന്നു, അവർ ദൈവകൽപ്പനകൾ മറന്നു, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി, അവർ വ്യഭിചാരം ചെയ്യാൻ തുടങ്ങി, അവർ പലതിൻ്റെയും പിറകെ പോകാൻ തുടങ്ങി. എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോ പ്രാർത്ഥന മറന്നു. എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോ വാട്സപ്പിൽ ചാറ്റിംഗ് തുടങ്ങി. എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോ ഫേസ്ബുക്കിൽ കണ്ട ആളുമായിട്ട് സംഭാഷണം തുടങ്ങി. എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോ കർത്താവിനെ മറന്നു. പ്രിയപ്പെട്ടവരെ, ഔസേപ്പ് പിതാവ് സമൃദ്ധിയുടെ കാലഘട്ടത്തിലും കർത്താവിനെ അന്വേഷിക്കുന്നവനാണ്. നീ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിനെ അന്വേഷിക്കുന്നതിൽ നിന്റെ തീഷ്ണത, പ്രിയപ്പെട്ടവർ, ഇന്ന് കാലത്ത് അച്ഛൻ നിൽക്കുന്ന ഈ അൾത്താരയിൽ, ഇന്നലെ രാത്രി അച്ഛനൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. പയ്യാവൂരെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്, ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. ഈ ഒരു സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം. മെസ്സേജ് വിട്ടിട്ട് പറഞ്ഞു, വോയിസ് ക്ലിപ്പ് ഇട്ടിരിക്കുകയാണ്, അച്ഛൻ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന് കോവിഡാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിൽ നാളെ കുർബാനയില്ല, അതുകൊണ്ട് അവിടെ അച്ഛൻ്റെ പള്ളിയിൽ ധ്യാനകേന്ദ്രത്തിൽ ആവിലാസദൻ അവിടെ കുർബാനയുണ്ടോ, എനിക്ക് വരാവോ. പ്രിയപ്പെട്ടവർ, ഇന്നൊരു തിങ്കളാഴ്ചയാണ്, പ്രത്യേകിച്ച് കടമുള്ള ദിവസമൊന്നുമല്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ചൊരു നിയോഗമായിട്ടൊന്നും വരുന്നതല്ല. അപ്പോ തീഷ്ണത, പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂർ യാത്ര ചെയ്ത് പ്രഭാതത്തിൽ 6 മണിക്ക് മുൻപ് ദേവാലയത്തിൽ എത്തി 6:30 ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള തീഷ്ണത. നീ കർത്താവിലേക്ക് സമൃദ്ധിയുടെ കാലഘട്ടത്തിലും നിനക്ക് പ്രത്യേകിച്ചൊരു നിയോഗമില്ലാത്തപ്പോഴും നിന്റെ കർത്താവിനെ അന്വേഷിക്കുന്നതിനുള്ള തീഷ്ണത എത്രയാണോ അതനുസരിച്ച് നീ അനുഗ്രഹീതനാകും. അപ്പോൾ ഒന്നാമത്തെ വഴി, അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ വഴി നമുക്ക് വ്യക്തമായിട്ട് തീരുന്നു, ദൈവത്തെ അന്വേഷിക്കുക. ഹല്ലേലൂയ. എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തെ അന്വേഷിക്കുക. കുറവ് കൊറോണ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, വെള്ളപ്പൊക്കം ഉള്ളപ്പോഴും വെള്ളപ്പൊക്കം ഇല്ലാത്തപ്പോഴും. വെള്ളപ്പൊക്കം വന്നപ്പോ ചങ്ക് പറിച്ച് പ്രാർത്ഥിച്ചവർ വെള്ളപ്പൊക്കം മാറിയപ്പോ അത് പ്രാർത്ഥന മറന്നു. പ്രതിസന്ധി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം കർത്താവിന്റെ അടുക്കൽ ഇരിക്കാൻ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ വരുന്നവരോടൊക്കെ, അച്ഛനെ കാണാൻ വരുന്നവരോടൊക്കെ അച്ഛൻ പറയാറുള്ള, ഈ ദിവസങ്ങളിലൊക്കെ പറയാറുള്ള ഒരു കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒത്തിരിയേറെ ആയില്ലേ ആശുപത്രി പോയി, അവിടെ എക്സ്റേ എടുക്കാൻ എത്ര മണിക്കൂർ കാത്തിരുന്നു, ലാബ് ടെസ്റ്റ് ചെയ്യാൻ, MRI ചെയ്യാൻ, കുത്തിയെടുത്തതിന്റെ റിസൾട്ട് വരാൻ, ബയോപ്സിക്ക് അയച്ചിട്ടേ. അപ്പോ എത്ര മാത്രം സമയമാണ്, എത്ര ദൂരമാണ് യാത്ര ചെയ്തത്, ആശുപത്രിയുടെ വരാന്തകളിൽ ഇരുന്ന സമയത്തിന് കണക്കുണ്ടോ? അതിന്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരുന്നത്, ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരുന്നത്, മരുന്ന് മേടിക്കാൻ വേണ്ടി കാത്തിരുന്നതിനൊക്കെ എത്രയോ സമയമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. ഒരു എക്സ്റേ എടുക്കാനും അതിന്റെ റിസൾട്ട് വരാനും ഒക്കെ എന്തോരം സമയം. അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു 2 ദിവസം ആശുപത്രി കിടന്നതിന്റെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, അത് വേറെ പോട്ടെ, അതിനുവേണ്ടി ചെലവാക്കിയ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ പോട്ടെ, നിങ്ങൾ കർത്താവിന്റെ അടുത്ത് വന്നിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്ത്. 2 ദിവസം എന്ന് പറഞ്ഞാൽ 48 മണിക്കൂർ പള്ളിയിൽ വന്നിരുന്ന് വചനം കേൾക്ക്. 48 മണിക്കൂർ അടുപ്പിച്ചിരിക്കേണ്ട, ഒരു 6 ദിവസമായിട്ട് 8 മണിക്കൂർ വെച്ച് പള്ളിയിൽ ഇരുന്നാ മതി എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിൽ അങ്ങനെ ഇരുന്ന 100 കണക്കിന് മക്കളുടെ സാക്ഷ്യങ്ങൾ, അങ്ങനെ ഇരുന്നതിന്റെ ഫലമായി ഈ കർത്താവിൽ നിന്ന് ലഭിച്ച അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യങ്ങൾ, നിങ്ങൾ ടെസ്റ്റിമണി സെറ്റ് ആവിലാസദൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 കണക്കിന് സാക്ഷ്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റും. 48 മണിക്കൂർ ഞങ്ങൾ കർത്താവിന്റെ അടുത്ത് വന്നിരുന്നു, അതിന്റെ ഫലമായിട്ട് മെഡിക്കൽ സയൻസ് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന് പറഞ്ഞ സൗഖ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞതിന്റെ ഓരോ വ്യത്യസ്ത ഡിസ്കുകൾക്ക് തേയ്മാനം ഉണ്ടായത്, പെഡലിയുടെ ഡിസ്കുകൾക്കിടയിൽ ഞരമ്പ് കുടുങ്ങിക്കിടന്നത്, അങ്ങനെ ഒത്തിരിയേറെ ഇരുന്ന് കേട്ടാ മതി. അപ്പോൾ പറഞ്ഞു വരുന്നത്, അനുഗ്രഹം പ്രാപിക്കാൻ, അത് ശരീരത്തിന്റെ ഒരു അനുഗ്രഹമാകാം, സൗഖ്യമാകാം. അനുഗ്രഹം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ സൗഖ്യം ഒരു അനുഗ്രഹമാണ്, അതുപോലെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാകാം,
കഴിഞ്ഞ ദിവസം ഇപ്പോ ഈ ദിവസങ്ങളിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിക്ക് ഈ പ്രസവത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു സിൻഡ്രം ഉണ്ട്, ഒരു ഡിപ്രഷൻ ഉണ്ട്. പ്രസവത്തിന് ശേഷം വരുന്ന ഒരു പ്രശ്നമാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, ആത്മീയമായിട്ടുള്ള ചില പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ കഴിയുന്നില്ല, പ്രതിസന്ധികളാണ്. അപ്പോൾ കർത്താവിന്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിന്റെ അടുക്കൽ വരുന്നവർക്ക് ഉള്ള കൃപയാണ്, അവർക്കുള്ള വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ ആശ്വാസം എന്ന് പറയുന്നത്. കർത്താവിന്റെ അടുത്ത് വന്നിരിക്കാൻ ഇതാ നമുക്ക് കർത്താവ് തന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത്. എത്രമാത്രം സമയമാണ് ദൈവം നമുക്ക്. അച്ഛനും കഴിഞ്ഞ April 28 മുതൽ May 16 വരെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നു. പോസിറ്റീവ് ആയിരുന്നു, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ രണ്ടു ദിവസം മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള ദിവസങ്ങളൊക്കെ ഏകദേശം 16 നല്ല സുഖമുള്ള ദിവസങ്ങളായിരുന്നു. മുറിക്ക് പുറത്തിറങ്ങണ്ട, ഭക്ഷണം മുറിയുടെ മുൻപിൽ കിട്ടും, അത് എടുക്കാൻ വേണ്ടി മാത്രം മുറിയുടെ പുറത്തിറങ്ങിയാൽ മതി. ബാക്കിയുള്ള സമയം മുഴുവൻ കർത്താവിനോട് കൂടെ വചനം കേൾക്കാനും വചനം പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ കർത്താവ് കൃപ തന്നു. കഴിഞ്ഞ വർഷം കോവിഡിന്റെ ഈ ആരംഭഘട്ടത്തിൽ അച്ഛൻ ഒറീസയിൽ കൺവെൻഷന് പോയിട്ട് അവിടെ ആയിരുന്നു, തിരിച്ചു വരാൻ പറ്റിയില്ല. ആ സമയത്ത് ബൈബിൾ ആദ്യം മുതൽ മുഴുവൻ വായിക്കാനായിട്ടുള്ള ഒരു കൃപ കിട്ടി. കർത്താവിന്റെ കൂടെ ഇരിക്കാനുള്ള ഒരു സമയം ദൈവം അനുവദിച്ച് തന്നിരിക്കും ാണ് കോവിഡ് കാലഘട്ടം എന്ന് മനസ്സിലാക്കിയാൽ അത് മനോഹരമാണ്. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ വഴി അനുഗ്രഹത്തിന്റെ ഉറവിടമായവനിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, സൂമിലുള്ളവരുടെ അറിവിന് വേണ്ടി അച്ഛനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അച്ഛന്റെ മുൻപിൽ ഏകദേശം ഒരു 30 പേരിവിടെ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 30 പേര് ഈശോയുടെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ കൂടെ ഈ ടോക്കിൽ നിങ്ങളോടുകൂടെ ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈനിൽ ഇവിടെ ആളുകളുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഒരു കാര്യമാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുപോലെ രണ്ടാമത്തെ ഒരു തലത്തിലേക്ക് അനുഗ്രഹം പ്രാപിക്കാനുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. യോസേ പിതാവ് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ പ്രത്യേകിച്ച് സൂചനകളൊന്നും ഇല്ലെങ്കിലും അതൊരു യഹൂദ പാരമ്പര്യമായിരുന്നു, കർത്താവിനോട് നിലവിളിക്കുക എന്ന് പറയുന്നത്. എക്സോഡസ് അത് പറയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറയാം. അച്ഛൻ, ഇവിടെ നമ്മുടെ ഈ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥനാ രീതിയാണ് നിരന്തരമായ യേശുനാമം. ഇപ്പൊ നമ്മള് ടോക്ക് തുടങ്ങിയപ്പോ നിങ്ങൾ അവിടെ പറഞ്ഞില്ലേ ഈശോയേ എന്ന് 21 പ്രാവശ്യം വിളിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള പല കുടുംബങ്ങളിലുമുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്. ഇന്നലെ ഞായറാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇടവകയില്. അപ്പോ കപ്പ്യാരുടെ ഭാര്യ പ്രസംഗിച്ചപ്പോ പറയുകയായിരുന്നു, ഞങ്ങളിപ്പോൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ 33 പ്രാവശ്യം ഈശോയേ ഈശോയേ എന്ന് ഉറക്ക വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പുതിയതായിട്ട് ഞങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ആ പ്രാർത്ഥന വരാൻ വേണ്ടി, അങ്ങനെ ഈശോയേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗം എത്താൻ വേണ്ടി കുഞ്ഞുമക്കൾ ഉറങ്ങാതെ പ്രാർത്ഥനയിൽ കാത്തിരിക്കും. അതുപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വലിയൊരു വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. ഈശോ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. Romans 10:9 പറയുന്നത് എങ്ങനെയാണ്? 13:9, 10, 11, 12, 13 ഒക്കെ തിരുവനന്തപുരം. Romans 10:13 ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പുറപ്പാടിന്റെ പുസ്തകം 2:23-25 തിരുവചനങ്ങളിൽ ഇതാ നമ്മളിങ്ങനെ വായിക്കുന്നു, അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു. നെടുവീർപ്പെട്ട് അടിമകൾ നിലവിളിച്ചു. വലിയൊരു പ്രതിസന്ധി വരുമ്പോ മെഡിറ്റേഷൻ നടത്താൻ പറ്റില്ല.
ഈ ഒരു പ്രതിസന്ധി ചങ്കുപൊട്ടുന്ന വേദനയോടുകൂടെ നമ്മൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുക. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി, നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോദനം, അണ്ടർലൈൻ ദീന, ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു. ഹല്ലേലൂയ. അടിമകളായി കഴിഞ്ഞിരുന്നവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. അവരുടെ ദീനരോദനം ദൈവം ശ്രവിച്ചു. പ്രിയപ്പെട്ടവരെ, യൗസേപിതാവിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ നമുക്ക് ഇതാ സ്വർഗം പറഞ്ഞു തരുന്ന ഒരു വഴിയാണ് ദൈവത്തെ നിലവിളിച്ചപേക്ഷിക്കുക. ഈശോ ഇതുപോലെ നിലവിളിച്ചപേക്ഷിച്ചതിന്റെ ഒരു ഭാഗം ഹെബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം, ഹെബ്രായർ 5:7-ൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അച്ഛൻ ബൈബിൾ എടുക്കട്ടെ. ഹെബ്രായർ 5:7, ഈശോയുടെ ഗെത്സെമൻ തോട്ടത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ചുള്ള പരാമർശമാണ്. തന്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പ്രിയപ്പെട്ടവരെ, ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് എഴുതിയിരിക്കുകയാണ്. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ, വലിയ വിലാപത്തോടും കൂടെ അവൻ കൂകി നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് മറ്റൊരു ട്രാൻസ്ലേഷൻ ഉള്ളത്. കൂകി വിളിച്ച് പ്രാർത്ഥിച്ചു, ഈശോയേ എന്ന് ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളോട് അച്ഛനെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ കാര്യം ഇതാണ്. ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോ, ജപമാല ചൊല്ലുമ്പോ, ഈ ജപമാലയുടെ ഓരോ രഹസ്യവും ചൊല്ലുമ്പോ, ഓരോ രഹസ്യവും പറഞ്ഞതിന് ശേഷം ഒരു 21 പ്രാവശ്യം ഈശോയേ എന്നൊന്ന് വിളിച്ചു നോക്ക്. ഈശോയെ എന്ന് ഓരോ രഹസ്യവും ചൊല്ലിക്കഴിയുമ്പോഴോ അതിന് മുൻപോ ഈശോയേ എന്ന് വിളിച്ചിട്ട് സ്വർഗസ്ഥനായും 10 നന്മ നിറഞ്ഞ അറിയുമെന്ന് ചൊല്ല. വലിയ അത്ഭുതങ്ങൾ കാണും. അപ്പൊ അങ്ങനെ ഒരു കൊന്ത ചെല്ലുമ്പോ തന്നെ ഒരു 105 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയായിട്ട് അത് മാറും, ലൈവ് ആയിട്ട് മാറും. പ്രിയപ്പെട്ടവർ, അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മോട് പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 2:18, സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. വചനം പറയാണ്, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയായുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഏലിയ പ്രവാചകനെ സറാഫാത്തിലുള്ള വിധവ അവന് അക്കോമഡേഷൻ നൽകി, ഭക്ഷണം നൽകി. അതിൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ വിധവയുടെ മകൻ മരിച്ചുപോയി. അപ്പോൾ വിധവ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പ്രവാചകനോട് കലഹിച്ചിട്ട് പറഞ്ഞു, നീ ഈ ചെയ്തത് വലിയ ക്രൂരതയായി പോയി. നീ ഇവിടെ ഇങ്ങനെ താമസിക്കുകയും എൻ്റെ പാപങ്ങളെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാനാണല്ലേ എൻ്റെ അടുക്കലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ്, എന്നോട് എന്തിന് ഈ ക്രൂരത കാട്ടി എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനോട് കലഹിച്ചു കഴിയുമ്പോൾ മരിച്ചുപോയ മകനെയും വിധവയുടെ മകനെയും കൊണ്ട് മുകളിലത്തെ, വിധവയുടെ തന്നെ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോയി ഏലിയ പ്രവാചകൻ നിലവിളിച്ച് ഉച്ചത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. 1 രാജാക്കന്മാർ 17:20 തിരുവചനം, നിങ്ങൾക്ക് പിന്നീട് എടുത്ത് വായിക്കാവുന്നതാണ്. അച്ഛൻ പറഞ്ഞു വരുന്നത്, അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്ക. ഇന്ന് വൈകുന്നേരം ഒരു 5 മണിയായ സമയത്ത് ഈ പ്രഭാഷണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ഒരു പൈശാചിക പീഡയിലൂടെ കടന്നുപോയ ഒരു മകൾ, നേപ്പാളി ഫാമിലിയാണ്. അവളുടെ പിതാവ് ഇവിടെ അനേക നാളുകളായി ഇവിടെ പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വാച്ച്മാനായിട്ട് ജോലി ചെയ്യുകയാണ്. ഫാമിലിയും ഇവിടെ തന്നെയാണ്. അവൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഇവൾക്ക് വലിയ ഒരു ഒരാളും കൈയുടെ പിടിവിട്ടാൽ ഓടിക്കളയുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധിയുമായി ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദേവാലയത്തിൽ അന്നേരത്തെ പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്ന എല്ലാവരോടും അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഈശോയെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക.
പ്രത്യേകിച്ച് ഡെലിവറൻസ് പ്രയറിന്റെ ഒരു പുസ്തകം എടുക്കാൻ പോവാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യമല്ല. എല്ലാവരും ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പിതാവിന്റെ പെർമിഷൻ മേടിച്ചിട്ട് വന്നിട്ട് വേണം ഇവളെ ബന്ധിക്കാൻ. അങ്ങനെയൊന്നും നമുക്ക് പെട്ടെന്നൊന്നും നടക്കില്ല. ഇവൾക്ക് ഇപ്പോൾ സൗഖ്യം വേണം. അവളുടെ കൈ വിട്ടാൽ അവൾ ഓടുന്ന രീതിയിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഇല്ല, നമുക്കൊരു ഓപ്ഷനേ ഉള്ളൂ, രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന് കീഴെ ഭൂമിയിൽ കർത്താവിന്റെ നാമം മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 10 മിനിറ്റ് നേരം ഇവരും ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ കയ്യിലും കല്ലും ഒക്കെ കെട്ടിയിരുന്ന മന്ത്ര ചരടുകളൊക്കെ അഴിച്ചു കളഞ്ഞു. വളരെ ശാന്തയായി, ഒരു പ്രതിസന്ധിയും ഇല്ലാതെ, വളരെ സുഖത്തോടുകൂടെ സൗഖ്യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ രണ്ടാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു, അപ്പോ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമതായി യൗസേപിതാവിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട, യൗസേപിതാവുമായി നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്ന വഴിയാണ്. ദ വേ ഓഫ് ഫിയാത്ത്. യൗസേപിതാവ് ഫിയാത്ത് പറഞ്ഞു. മാതാവ് മാത്രമല്ല കേട്ടോ ഫിയാത്ത് പറഞ്ഞത്, യൗസേപിതാവും ഫിയാത്ത് പറഞ്ഞു. മാതാവ് വാക്കുകളിലൂടെ ഫിയാത്ത് പറഞ്ഞു, അത് പ്രവർത്തിച്ചു. യൗസേപിതാവ് പ്രവർത്തിക്കുന്നത്, യൗസേപിതാവിന്റെ ഫിയാത്ത് അവന്റെ പ്രവൃത്തിയിൽ നമ്മൾ കാണുകയാണ്. യൗസേപിതാവിനോട് ദൈവം പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. യൗസേപിതാവ് നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ യൗസേപിതാവ് പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതാ കർത്താവിന്റെ ദാസൻ, നീ പറഞ്ഞതുപോലെ ആയിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഈശോ ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു, പിതാവേ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചതുപോലെ യൗസേപിതാവിന് ഒരു ഹിതമുണ്ടായിരുന്നു. എന്തായിരുന്നു ഹിതം? യൗസേപിതാവിന് നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. കേട്ടാൽ ആരുടെയും കണ്ണ് ചിമ്മുന്ന, അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റുമായിട്ടാണ് യൗസേപിതാവ് ദൈവത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. എന്താണെന്നറിയാവോ ആ പ്രോജക്റ്റ്? ആ പ്രോജക്റ്റ് ഇതാണ്, മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. പ്രിയപ്പെട്ടവരെ, ഒരു നാട്ടിൽ ഒരു പെണ്ണിനെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയൊക്കെ വേണമെങ്കിൽ ആരും കാണാതെ രാത്രി കാറിന് കൊണ്ടുപോയിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റും. രഹസ്യത്തിൽ ആരും ഇതിപ്പോ എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ച് തീരുമാനിച്ച ഒരു പെൺകുട്ടിയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? ഇതാണ് അതിന്റെ അർത്ഥം. അവളുടെ ഉപേക്ഷിക്ക എന്ന് പറയുന്നത് പരസ്യമാവും. എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന കാരണം ഞാൻ വെളിപ്പെടുത്തുകയില്ല, അതാണ് അതിന്റെ രഹസ്യാത്മകത. അതായത്, യൗസേപിതാവ് മറിയം ഗർഭിണിയായതുകൊണ്ടാണ് ഞാൻ ഉപേക്ഷിച്ചത് എന്ന് എന്നത് അതുപോലും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ഒളിച്ചു വെക്കാൻ പറ്റും? ഒളിച്ചു വെക്കാനായിട്ട് പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, യൗസേപിതാവിന്റെ കോണ്ടാക്റ്റിലൂടെ അല്ല മറിയം ഗർഭിണിയായിരിക്കുന്നതെന്ന സത്യം യൗസേപിതാവിന് ഒളിച്ചു വെക്കാൻ പറ്റും. അതായത്, ആ ഉത്തരവാദിത്തം യൗസേപിതാവിന് ഏറ്റെടുക്കാൻ പറ്റും. യൗസേപിതാവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതുമൂലം വരാവുന്ന എല്ലാ പഴികളും, അതായത് ഇങ്ങനെ ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ജനം എന്ത് പറയും? അവൻ അവളുടെ കൂടെ വിവാഹത്തിന് മുമ്പ് താമസിച്ചു, ഒന്നാമത്തെ തെറ്റ്. അവളെ പ്രഗ്നന്റാക്കി, രണ്ടാമത്തെ തെറ്റ്. എന്നിട്ട് കണ്ണിയിൽ ചോരയില്ലാതെ അവളെ ഉപേക്ഷിച്ചു, മൂന്നാമത്തെ തെറ്റ്. ഹല്ലേലൂയ. അപ്പോൾ ഈ മൂന്ന് തെറ്റുകളുടെ പഴി മുഴുവൻ ഏറ്റെടുക്കാൻ സ്വയം തയ്യാറായി നിൽക്കുന്ന യൗസേപിതാവിനെ കുറിച്ചാണ് വചനം പറയുന്നത്, അവൻ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന്. എത്ര സുന്ദരമായ ഒരു പ്രോജക്റ്റാണ്! അവളുടെ തെറ്റുകൾക്ക്, അവൾ ചെയ്ത അവിശ്വസ്തതയ്ക്ക്, അവൾ ചെയ്ത വിശ്വാസ വഞ്ചനയ്ക്ക് ഞാൻ
അതിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊള്ളാം, അവൾക്ക് ഒരു കുഴപ്പവും വരരുത്, എന്നെ വഞ്ചിച്ചവൾക്ക് എൻ്റെ കുതികാൽ വെട്ടിയവൾക്ക് ഒരു കുഴപ്പവും വരരുത്, കുഴപ്പം മുഴുവൻ തിന്മ മുഴുവൻ പ്രശ്നം മുഴുവൻ എനിക്ക് വന്നോട്ടെ എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റ്. ഇതിലും മനോഹരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടോ? ഇത്രയും മനോഹരമായ ഒരു പ്രോജക്റ്റുമായി ദൈവത്തിന്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, നിന്റെ പ്രോജക്റ്റ് മാറ്റിവെക്ക്, എന്റെ പ്രോജക്റ്റ് നീ ഏറ്റെടുക്ക്. നിന്റെ മാനുഷികമായ കണക്കുകൂട്ടലുകളിലെ നന്മ എന്ന് നീ, നന്മയുടെ പൂർണ്ണത എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിന്റെ പ്രോജക്റ്റ് നീ മാറ്റിവെച്ചിട്ട് ഞാൻ പറയുന്ന പ്രോജക്റ്റിലൂടെ വഴി നടക്ക. പ്രിയപ്പെട്ടവരെ, അപ്രകാരം തനിക്ക് നന്മ എന്ന് തോന്നിയതിനെ, ഹ്യൂമൻലി സ്പീക്കിംഗ്, മാനുഷികമായി സംസാരിച്ചാൽ അത് നന്മ തന്നെയാണ്. അപ്പോൾ മാനുഷികമായ നന്മയെ മാറ്റിവെച്ച് ദൈവീകമായ തീരുമാനത്തെ ഏറ്റെടുക്കുന്ന അനുസരണം, ആ അനുസരണത്തിന്റെ വഴിയിലൂടെ നടക്കുമ്പോഴാണ് യൗസേ പിതാവ് അനുഗ്രഹം പ്രാപിക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യൗസേ പിതാവ് മറിയത്തെ സ്വീകരിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല അനുസരണം പാലിക്കുന്നത്, മറിയത്തെയും കൊണ്ട് ബത്ലഹേമിലേക്ക് പോകാനുള്ളത് അത് ദൈവത്തിന്റെ പ്രോജക്റ്റാണ്. അവൻ കുഞ്ഞ് ബത്ലഹേമിൽ തന്നെ പിറക്കണമെന്നുള്ളത് പണ്ടേ ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. ഈജിപ്തിലേക്ക് പോകണമെന്നുള്ളത് ദൈവത്തിന്റെ പ്രോജക്റ്റാണ്. എന്റെ മകനെ ഞാൻ ഈജിപ്തിൽ നിന്ന് തിരികെ വിളിച്ചു എന്നുള്ള ദൈവം ഈശോയെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. നസ്രത്തിൽ ചെന്ന് താമസിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പ്രോജക്റ്റാണ്. കാരണം അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നത് ദൈവത്തിന്റെ പ്രോജക്റ്റാണ്. അപ്പോൾ സ്വന്തം പ്രോജക്റ്റുകൾ മാറ്റിവെച്ച്, സ്വന്തം പദ്ധതികൾ വേണ്ട എന്ന് വെച്ച്, സ്വന്തം ഇഷ്ടങ്ങൾക്കുമീതെ ദൈവത്തിന്റെ ഇഷ്ടം പ്രതിഷ്ഠിച്ച് അനുസരിക്കുന്ന യൗസേ പിതാവ് അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ അനുസരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നാം പ്രമാണം മുതൽ പത്താം പ്രമാണം വരെ ദൈവത്തെ അനുസരിക്കലാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ പറയുകയാണ് യോഹന്നാൻ 14:23, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് എന്റെ പിതാവ് സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വചനമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. ഈശോ പത്രോസിനോട് പറഞ്ഞു, നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവീകമല്ല. പത്രോസും ഈശോയുടെ മുമ്പിൽ വന്ന് നിന്നത് നല്ലൊരു പ്രോജക്റ്റുമായിട്ടാണ്. ഈശോയ്ക്ക് ഒരു ആപത്തും വരരുത്, അവന്റെ മീതെ ഒരു മണൽത്തരി പോലും വന്ന് വീഴരുത്, അവന്റെ കാലിടറരുത്, അവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാകരുത് എന്ന് കരുതി പത്രോസ് ഈശോയോട് പറഞ്ഞു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, നിനക്കൊരു ദുഃഖവും ഉണ്ടാകാതിരിക്കട്ടെ. അല്ലെ, നമുക്ക് മറ്റുള്ളവർ ആശീർവാദം തരുമ്പോ അങ്ങനെ കേൾക്കണമെന്നാണല്ലോ ആഗ്രഹം. ഒരു ദുഃഖവും ഉണ്ടാകാതിരിക്കട്ടെ, ഒരു സങ്കടം ഉണ്ടാകാതിരിക്കട്ടെ, ഒരു പരാജയം ഉണ്ടാകാതിരിക്കട്ടെ, ഒരു വേദനയും ഉണ്ടാകാതിരിക്കട്ടെ, ഒരു സങ്കടവും ഉണ്ടാകാതിരിക്കട്ടെ, ഒരു തകർച്ചയും തളർച്ചയും ഉണ്ടാകാതിരിക്കട്ടെ. അതല്ലേ കേൾക്കാനായിട്ട് ആഗ്രഹം, അതല്ലേ നമുക്ക് വേണ്ടത്. അതെ, പത്രോസ് അതാണ് ഈശോയോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം, ഒരു സഹനം, ഒരു പീഡാനുഭവം, ഒരു കുരിശുമരണം നിനക്കുണ്ടാകാതിരിക്കട്ടെ. ഈശോ പറഞ്ഞു, പിശാച് മാറി നിൽക്ക്. ഹല്ലേലൂയ. നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവീകമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവീകമായ ചിന്തകളിലേക്ക് ഹൃദയം വളർത്തുന്നതിനെയാണ് അനുസരണം എന്ന് പറയുന്നത്. ഒരു കുടുംബം തീരുമാനിക്കുകയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ ജോലിയില്ല, കല്യാണം കഴിഞ്ഞു, കഴിഞ്ഞിട്ടുള്ളൂ, രണ്ടുപേർക്കും ജോലിയില്ല, അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളെ വേണ്ട എന്ന് വെച്ചിട്ട് രണ്ടുപേരും ജോലിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ജോലിയില്ല, കുട്ടിയില്ല.
അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് കുടുംബത്തോട് കർത്താവ് പറഞ്ഞ സന്ദേശം ഇപ്പോൾ കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിച്ചത് ആരോട് ചോദിച്ചിട്ടാണ്? ഇപ്പോൾ കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിച്ചത്, അല്ല ഞങ്ങൾക്ക് ജോലിയില്ല സെറ്റിലായിട്ട് മതി, ആരോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ കുട്ടികളെ വേണ്ട എന്ന് തീരുമാനമെടുത്തത്? പ്രിയപ്പെട്ടവരെ, അവരോട് കർത്താവ് പറഞ്ഞ സന്ദേശം നിങ്ങൾക്ക്, നിങ്ങൾ കർത്താവിന്റെ പദ്ധതിക്ക് നിങ്ങളെ വിട്ടുകൊടുക്ക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്ക്, നിങ്ങളെ ദൈവമേൽപ്പിച്ച ജോലി അത് നിങ്ങൾ ചെയ്യ്. അവര് ചെയ്തു. ഇവർക്ക്, ഇവള് പ്രഗ്നന്റായി, 6 മാസത്തിൽ രണ്ടു പേർക്കും ജോലിയും കിട്ടി. ഇപ്പോ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പറഞ്ഞ അവരുടെ സാക്ഷ്യം കിടക്കുന്നുണ്ട്, കുഞ്ഞുമായി ജോലിയുമായി. നമ്മൾ കർത്താവിന്റെ പദ്ധതികൾ മാറ്റിവെച്ച് നമ്മുടെ തന്നെ പദ്ധതികൾക്ക് പിറകെ പായുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം, ദൈവത്തിന്റെ നമുക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മാറ്റിവെക്കുന്നത് കാണാറുണ്ട്. നമ്മൾ ദൈവത്തിന്റെ പദ്ധതികൾ മാറ്റിവെക്കുമ്പോ, നമ്മൾ വേണ്ട, കുട്ടിനെ വേണ്ട എന്ന് വെച്ചപ്പോ ദൈവം ജോലി തരുന്നത് വേണ്ടെന്ന് വെച്ചു. അത്ര തന്നെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ വേണ്ടാന്ന് വെച്ചു, ദൈവവും വേണ്ടാന്ന് വെച്ചു. നമ്മൾ വേണമെന്ന് വെച്ചു, ദൈവം വേണമെന്ന് വെച്ചു. അപ്പോൾ അനുസരിക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ആത്മീയവും ഭൗതികവും മാനസികവുമായിട്ടുള്ള അനുഗ്രഹങ്ങളുടെ നീണ്ട നിര നമ്മൾ കാണും, കാണും, കാണും. അത് തീർച്ചയാണ്. ഹല്ലേലൂയാ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, 1 യോഹന്നാൻ 2:17, ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ലോകവും അതിന്റെ മോഹങ്ങളും, സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, സ്വന്തം ദുരാശകളുടെ പിറകെ പായുന്നവർ, കണ്ണിന്റെ ദുരാശയുടെ പിറകെ പായുന്നവർ, കാതിന്റെ ദുരാശയുടെ പിറകെ പായുന്നവർ, സമ്പത്തിന്റെ പിറകെ പായുന്നവർ, സെക്സിന്റെ പിറകെ പായുന്നവർ, അങ്ങനെ സ്വന്തം മോഹങ്ങളുടെ പിറകെ പായുന്നവർ കടന്നുപോകുന്നു. വിഗ്രഹാരാധനയെ കുറിച്ച്, അതായത് പഴയ നിയമത്തിൽ 2 പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ബാലിന്റെയും അക്ഷേരയുടെയും. ബാല് മഴയുടെ ദേവനായിരുന്നു. മഴ, നമുക്കറിയാം, മരുഭൂമിയിൽ, മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ മഴ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മഴ പെയ്തിട്ട് വേണം അന്ന് വെള്ളം കിട്ടാൻ. മഴ പെയ്ത് വെള്ളം കിട്ടിയിട്ട് വേണം കൃഷി നടത്താൻ. കൃഷി നന്നായി നടന്നാലേ പ്രോസ്പിരിറ്റി ഉള്ളൂ. അപ്പോൾ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ, ബാലിന്റെ ആരാധന ഒരർത്ഥത്തിൽ പ്രോസ്പിരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ആരാധനയാണ്. അക്ഷേര അതുപോലെ തന്നെ മറ്റൊരു പ്രതിഷ്ഠയാണ്, മഞ്ഞിന്റെ ദേവതയാണ്. അവിടെ ആചാരങ്ങൾ, ഈ ദേവതയെ പ്രീതിപ്പെടുത്താൻ നടത്തിക്കൊണ്ടിരുന്ന ആചാരം എന്ന് പറയുന്നത് ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ടുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുക എന്നുള്ള ആചാരമാണ്. അതായത് സെക്സ് മറ്റൊരു വിഗ്രഹമായിട്ട് മാറിയിരിക്കുന്നു. സമ്പത്ത് ഒരു വശത്ത്, സുഖലോലുപത മറ്റൊരു വശത്ത്. ഇപ്പോൾ സുഖലോലുപതയെയും സമ്പത്തിനെയും ആരാധിക്കുന്നവർ, അതിനുവേണ്ടി പരക്കം പായുന്നവർ യഥാർത്ഥത്തിൽ വിഗ്രഹാരാധകരാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 4-ാമത്തെ വഴി അനുഗ്രഹം പ്രാപിക്കാൻ. അപ്പൊ 3-ാമത്തെ വഴി അനുസരിക്കുക എന്നുള്ളതാണ്, കർത്താവിനെ അനുസരിക്കുക. അവിടെ നിന്ന് എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതനുസരിക്കുക. അത് കണ്ടെത്താനും അതറിയാനൊക്കെ വഴിയുണ്ട്. നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ തിരിയുമ്പോ പിറകിൽ നിന്ന് സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ആ സ്വരമനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. കേവലം സമ്പത്തിന്റെയും സുഖലോലുപതയുടെയും സ്വരങ്ങൾ കേട്ട് കാലുകൾ ചലിപ്പിക്കേണ്ടവരല്ല. പിറകിൽ നിന്ന് കർത്താവിന്റെ സ്വരം കേൾക്കും. അവിടുന്ന് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു, പ്രിയപ്പെട്ട കുഞ്ഞെ, ഒരു നാളും നിന്നിൽ നിന്ന് അകന്നിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിറകിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അത് ഇപ്പോൾ അച്ഛനെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലായാലും, യുവതി യുവാക്കളുടെ കാര്യത്തിലായാലും, കുടുംബ മാതാപിതാക്കളുടെ കാര്യത്തിലായാലും, സന്യാസിനിമാരുടെ കാര്യത്തിലായാലും, ഐതിഹ്യരുടെ കാര്യത്തിലായാലും, ഇതെല്ലാവരുടെ കാര്യത്തിലും ഒരേ കാര്യമാണ്. കർത്താവ് ഓരോരുത്തരെയും കുറിച്ച് കരുതലുള്ള കർത്താവ് പിറകിൽ നിന്ന് നിന്നോട് പറയുന്നുണ്ട്, ഇതാണ് വഴി, ഇതിലേ പോവുക. ഹല്ലേലൂയ.
യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ വഴി, ഔസേപ്പിതാവിന്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള നാലാമത്തെ വഴി എന്ന് പറയുന്നത് പ്രത്യാശയുടെ വഴിയാണ്. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന്. ഇനി ഞാൻ ജീവിക്കുന്നില്ല. ഒരു മകള് പറഞ്ഞു, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകള്, അവൾ ആത്മഹത്യ ചെയ്തു. അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ മകൾ കൈവിട്ടുപോയി. എന്തേ കൈവിട്ടുപോയത്? എന്തായിരുന്നു ആ മകൾക്ക് ഈ മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുന്നത് കണ്ടു കണ്ട് മടുത്തിട്ടാണ്. ശരിയാണ്, അവളുടെ പ്രത്യാശ കൈവിട്ടുപോയത്. പക്ഷേ പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നീ നിന്റെ കണ്ണുകളും കാതുകളും കർത്താവിൽ മാത്രം ഉറപ്പിക്കണം. എത്രയോ കാമുകന്മാരാണ് പലരും വന്നിട്ട്, അച്ഛ ഇവള് വിഷം കഴിച്ചു, ഇവൻ വിഷം കഴിച്ചു. എന്തേ വിഷം കഴിച്ചത്? ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. ഫോൺ വിളിച്ചിട്ട് 2-3 പ്രാവശ്യം റിങ് ചെയ്തു, എടുത്തില്ല. അവള് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. അതിന്റെ ആ ഗ്യാപ്പിൽ അവൻ അപ്പന്റെ BP ഗുളിക ഉണ്ടായിരുന്ന മൊത്തം എടുത്ത് കഴിച്ചു. പ്രിയപ്പെട്ടവരെ, ചില നേരങ്ങളിൽ പ്രത്യാശ മുഴുവൻ ഇനി ജീവിക്കണ്ട എന്ന് പറയുന്ന തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ശരിക്കും പ്രതിസന്ധി തന്നെയാണ്. അത് ഊഹാപോഹം ഒന്നുമല്ല, വലിയ കടബാധ്യതയാണ്, പ്രതിസന്ധിയാണ്. പക്ഷേ നിന്നെ കാക്കാൻ ഇതുവരെ നിന്നെ കാത്ത ഈശോ ഇനിയും നിന്നെ കാത്തുകൊള്ളും എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രത്യാശ. ഈശോന്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും എന്ന് ചങ്കുറപ്പോടുകൂടെ പറയാൻ കഴിയുന്ന ഒരു പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, നിന്നെ അനുഗ്രഹം പ്രാപിക്കുന്നവനും അനുഗ്രഹം പ്രാപിക്കുന്നവളുമാക്കി മാറ്റും. യോസേപ്പിതാവിന് കാലിത്തൊഴുത്തിൽ കിടക്കുമ്പോ ഈ പ്രത്യാശയാണ്, ഈജിപ്തിലേക്ക് ഓടുമ്പോ ഈ പ്രത്യാശയാണുള്ളത്, നസറത്തിലേക്ക് പോകുമ്പോ ഈ പ്രത്യാശയാണുള്ളത്, മറിയത്തെ സ്വീകരിക്കുമ്പോ കർത്താവിന്റെ കൂടെയുണ്ട്, അവിടെ നിന്നെല്ലാം നോക്കിക്കൊള്ളുമെന്ന് പറയുന്ന പ്രത്യാശയാണുള്ളത്. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള നാലാമത്തെ വഴി എന്ന് പറയുന്നത് കർത്താവിലുള്ള പ്രത്യാശയാണ്. 5-ാമത്തെ വഴി, യൗസേപ്പിതാവ് പഠിപ്പിക്കുന്ന 5-ാമത്തെ വഴി, അത് ദ പാത്ത് ഓഫ് കറേജ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ധൈര്യത്തോടുകൂടെ അഭിമുഖീകരിക്കാൻ, പ്രത്യാശയുടെ അടുത്ത പടവാണ്, അടുത്ത തലമാണ്. ധൈര്യത്തോടുകൂടെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ധീരതയോടുകൂടെ അഭിമുഖീകരിക്കാൻ. എന്തിനുള്ള ധീരത? അമ്മ തെരേസ പറയുന്ന കറേജ് ടു ഒബേ, അനുസരിക്കാനുള്ള ധീരത. രാത്രിക്ക് രാത്രി ഓടാനുള്ള ധീരത, ദൈവം പറയുന്നിടത്തേക്ക് പോകാനുള്ള ധീരത, കറേജ്. എന്റെ തന്നെ എന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ വിരുദ്ധമായി, എന്റെ കണക്കുകൂട്ടലുകൾക്കൊക്കെ അതീതമായി ചില കാര്യങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ധീരത, ബ്രഹ്മചര്യം ജീവിക്കാനുള്ള ധീരത, ദാരിദ്ര്യം ജീവിക്കാനുള്ള ധീരത, കന്യാത്വത്തിൽ ഒക്കെ ആയിരിക്കാനുള്ള ആ ധീരത, പ്രിയപ്പെട്ടവരെ, യൗസേപ്പിതാവ് നമുക്ക് തരുന്ന അനുഗ്രഹത്തിന്റെ ഒരു പാഠമാണ്. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ തന്നെ യൗസേപ്പിതാവിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഇതാ നമ്മള് യൗസേപ്പിതാവിൽ കാണുകയാണ്. കാരണം അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ്. ഇതിന് ഇത്തിരി സ്പീഡിൽ പോവുകയാണ്. 6-ാമതായി, ദൃഢതയുള്ള ഭക്തി. താൽക്കാലികമായ ഭക്തിയല്ല. ഇപ്പോൾ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭക്തിയുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. കർത്താവിനോട് ദൈവസ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവസ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതും. ഈ കൂട്ടായ്മയിൽ അംഗമായിരിക്കുന്നതൊക്കെ ദൈവത്തോടുള്ള ഭക്തി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ വചനം പറയുന്നത് എങ്ങനെയാണ്? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. നിനക്ക് ദൈവഭക്തിയിൽ ദൃഢതയുണ്ടോ തീക്ഷ്ണതയുണ്ടോ എന്നാണ് ചോദ്യം. നിനക്ക് ദൈവഭക്തി ഉണ്ടോ എന്നല്ല ചോദ്യം, അതിൽ ദൃഢതയും തീക്ഷ്ണതയും ഉണ്ടോ എന്നാണ്. പിതാവ്
നസറത്തിൽ നിന്ന് ജെറൂസലേമിലേക്ക് 148 കിലോമീറ്റർ ആണ്. ഈ യാത്ര നടത്താൻ ഈ തീക്ഷ്ണത. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്നു, സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, ഇന്നലെ അപ്ലോഡ് ചെയ്ത ഒരു സാക്ഷ്യമാണ്. ആ സഹോദരിക്ക് ഡിസ്കുകൾ അകന്ന് കട്ടിലിൽ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാതെ, ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത വിധത്തിൽ 30-35 വയസ്സുള്ള ഒരു സഹോദരിയാണ്. തളർന്ന് കട്ടിലിൽ കിടന്ന സഹോദരിക്ക് കർത്താവ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചു. നമ്മുടെ ഒരു യൂട്യൂബിലുള്ള രോഗസൗഖ്യ ആരാധന, പ്രെയർ ഫോർ ദ സിക്ക് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട്, അത് അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛൻ അത് ഇത് കഴിയുമ്പോൾ സിസ്റ്ററിന്, നീലിമ സിസ്റ്ററിന് ഷെയർ ചെയ്ത് കൊടുത്താക്കാം. സിസ്റ്റർ ആവശ്യമുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് തരും. ഒത്തിരിയേറെ പേര് പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഈ സഹോദരി അതിൽ പങ്കെടുത്ത് ആരാധനയിൽ, ശരിക്കും ഒരു ധ്യാനത്തിൽ എന്നതുപോലെ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് തന്നെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ കുറച്ച് മന്ത്രങ്ങൾ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും എന്നൊക്കെയുള്ള വചനങ്ങൾ ആവർത്തിച്ച് പറയാൻ പറഞ്ഞു. കർത്താവ് ആ നിമിഷം തന്നെ 2-3 മാസമായി തളർന്നു കിടന്നിരുന്ന സഹോദരിക്ക് എഴുന്നേറ്റ് നിൽക്കാനും മുട്ടുകുത്താനും തുള്ളിച്ചാടാനും തക്കവിധം സൗഖ്യം കൊടുത്തു. ആ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഈ കൊറോണ കാലത്ത് അവർ ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ എത്തി, ശനിയാഴ്ച ഇവിടെ നിന്നു, ഞായറാഴ്ച തിരിച്ചുപോയി, ഇന്നലെ തിരിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തിയിൽ, അതായത് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിൽ, കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുന്നതിൽ, എനിക്ക് അനുഗ്രഹം വേണം, എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം, എനിക്ക് വളർച്ച വേണം, എനിക്ക് ഉയർച്ച വേണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സംസ്കാരം. അല്ലെ, ചില കോച്ചിങ് സെന്ററുകളിലൊക്കെ എൻട്രൻസ് ടെസ്റ്റിനൊക്കെ പഠിക്കാൻ ചെല്ലുന്നവരോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ മറ്റൊരാളെ സഹായിക്കരുതെന്നാണ് പോലും. നിങ്ങൾ വേറൊരാളെ സഹായിച്ച് അയാൾക്ക് ഒരു പോയിന്റ് കൂടിയാൽ നിങ്ങളുടെ റാങ്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ, യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നിങ്ങൾ, ഇതാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സംസ്കാരം. ഈ സംസ്കാരത്തിനിടയിലാണ് നമ്മളെ ദൈവം പഠിപ്പിക്കുകയാണ്, നീ അപരനുമായി പങ്കുവെക്ക്. ലോകത്തിന്റെ സംസ്കാരം ഒരിടത്ത്, ദൈവത്തിന്റെ സംസ്കാരം മറ്റൊരിടത്ത്. തൻ്റെ തന്നെ ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നും ജീവൻ നൽകാൻ പറയുകയും ചെയ്യുന്നവന്റെ സംസ്കാരം ഒരിടത്ത്, മറ്റൊരാൾക്ക് ഒരു മാർക്ക് കൂടുതൽ കിട്ടാൻ നീ കാരണമാകരുത് എന്ന് പറയുന്ന ലോകത്തിന്റെ സംസ്കാരം മറ്റൊരിടത്ത്, നീ ഏത് സംസ്കാരത്തിന്റെ കൂടെ നിൽക്കും? പ്രിയപ്പെട്ടവരെ, ദൃഢതയുള്ള ഭക്തി, കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, അവൻ എൻ്റെ നാമം അറിയുന്നതിനാൽ, 91-ാം സങ്കീർത്തനത്തിന്റെ വരികൾ ഓർമ്മയില്ലേ, അവൻ എൻ്റെ നാമം അറിയുന്നതിനാൽ, അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. ഹല്ലേലൂയാ. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവരുടെ ഭവനം നശിച്ചു പോവുകയില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, 6 വഴികളാണ് പറഞ്ഞത്. 1, കർത്താവിലേക്ക് എത്തിരിയുക. 2, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. 3, അവിടുത്തെ അനുസരിക്കുക. 4, പ്രത്യാശയോടെ മുന്നോട്ട് പോവുക. 5, ധീരതയോടെ മുന്നോട്ട് പോവുക. 6, ദൃഢതയുള്ള ഭക്തി ഉണ്ടാവുക. ഈ 6 വഴികളിലൂടെ സഞ്ചരിക്കാനും യൗസേപിതാവിനെ പോലെ അനുഗ്രഹം പ്രാപിക്കപ്പെട്ട വ്യക്തികളായി മാറാൻ, കുടുംബങ്ങളായി മാറാൻ, സമൂഹങ്ങളായി മാറാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്നും ഏറ്റവും സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. 8 മണിയായി, നമുക്ക് 1 നിമിഷം കണ്ണുകളടച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയാ. പിതാവായ ദൈവമേ, ഈ രാത്രിയിൽ ഈ വചനം പങ്കുവയ്ക്കാനും അങ്ങയുടെ അനേകം മക്കൾ ഈ സമയത്ത് ഈ വചനം കേൾക്കാനും അങ്ങനെ വചനത്തിലൂടെ പ്രകാശം സ്വീകരിക്കാനും ഒക്കെ അങ്ങയുടെ വരുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സമയത്ത് തന്ന പ്രചോദനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയേ, യോസേ പിതാവിനെ പോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് വരം നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയാ. യോസേ പിതാവിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായതുപോലെ അനുഗ്രഹപൂർണമായ ജീവിതമായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
ഹല്ലേലൂയ ഹല്ലേലൂയ അനേക ലക്ഷം മക്കളെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, 100,000 പേരെങ്കിലും അങ്ങയുടെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും കൃപ നൽകണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും വളരെ പ്രത്യേകമായി നന്ദി പറയുന്നു. അച്ഛനു വേണ്ടിയും അവിലാസദൻ എന്ന് പറയുന്ന ഈ ആശ്രമ ധ്യാന കേന്ദ്രത്തിനു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ധ്യാനകേന്ദ്രമുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ വരാവുന്നതാണ്, പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.